അനുഗ്രഹീതമായ നല്ല രാത്രി, വളരെ ആത്മസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന പ്രശാന്തമായിരിക്കുന്ന ഈ സുന്ദര നിമിഷങ്ങളിൽ കർത്താവിൻ്റെ ശ്രേഷ്ഠദാശന്മാർ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ചില നാളുകൾക്ക് മുമ്പ് വൈകുന്നേരങ്ങളിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒന്നിച്ച് ഒരു കുടുംബാംഗങ്ങളെപ്പോലെ പങ്കുവെച്ച് ദൈവസന്നിധിയിൽ നമ്മളെ ധ്യാനത്തിലേക്കും ആത്മീക ചിന്തകളിലേക്കും നയിച്ച് മത്തായിയുടെ സുവിശേഷം ഇന്ന് രാത്രി അവസാനിച്ചു. സ്തോത്രം ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ശ്രേഷ്ഠമായ ആത്മീക ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ നിമിഷത്തിൽ എനിക്ക് നിങ്ങളോട് പരിശുദ്ധാത്മ നിയോഗത്തോടെ ദൈവത്തിൻ്റെ വചനം പറയാൻ കർത്താവ് തന്നിരിക്കുന്ന അസുലഭ രാത്രിക്കായി നിങ്ങളുടെ എല്ലാവരുടെയും നടുവിൽ നിന്നുകൊണ്ട് എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ എൻ്റെ കർത്താവിനെ വണങ്ങുകയും നമസ്കരിക്കുകയും ചെയ്യുന്നു. ആ കൂടെ ലോകമെമ്പാടും ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന, ദൈവ ശബ്ദം കേൾപ്പാൻ ദൈവസന്നിധിയിൽ കാതോർക്കുന്ന ബഹുമാന്യരായ ശ്രേഷ്ഠരായ സഹോദരി സഹോദരന്മാരും ഞങ്ങളുടെ മാതാപിതാക്കളും കർത്തൃദാസന്മാരും അടങ്ങുന്ന പവർവിഷൻ്റെ ഏറ്റവും ശ്രേഷ്ഠരായ ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകർ, പ്രാർത്ഥനാ സഹകാരികൾ, ഫാമിലി മെമ്പേഴ്സ്, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ വിനീതമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും കർത്താവിൻ്റെ സന്നിധിയിൽ അറിയിക്കുകയാണ്. പ്രാർത്ഥനാ പുരസ്സരം കർത്താവിൻ്റെ സന്നിധാനത്ത് നമുക്ക് ഒരുമിച്ചായിരിക്കാം. വിശുദ്ധ തിരുവിഴുത്തിൽ നിന്ന് രാവിലെയും വൈകുന്നേരവും ഇടയോങ്ങളിലൊക്കെയായി കർത്താവിൻ്റെ ദാസന്മാർ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ശക്തമായി ദൈവിക ദൂതുകൾ അറിയിപ്പാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ച് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് തരുന്ന അനുഗ്രഹീത ആലോചനകളെയൊക്കെ ഓർത്ത് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവിധ നന്മകൾക്കും ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് മനോഹര ഗാനങ്ങൾ ആലപിച്ച ശ്രേഷ്ഠ കർത്തൃദാസനെയും നമ്മുടെ ടീമിനെ എല്ലാം ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്ന് രാത്രിയിലെ ആത്മീക ചിന്തകളിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ പരിചിതമായിരിക്കുന്ന വേദഭാഗത്ത് നിന്ന് പരിശുദ്ധാത്മാവെന്നെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ആത്മീക ധ്യാനത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നു. നമുക്കൊരുമിച്ച് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ തിരുവെഴുത്തിൽ നിന്ന് വായിച്ച് നമ്മുടെ ചിന്തകൾക്ക് തുടക്കം കുറിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 5-6 വാക്യങ്ങൾ. എല്ലാ ശുശ്രൂഷയുടെ ആമുഖത്തിലും ഞാൻ ഓർപ്പിക്കുന്ന പോലെ വചനത്തെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ഇതൊരാത്മീക ശുശ്രൂഷയായി പരിഗണിക്കുന്നവർ, നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളുടെ ബൈബിൾ നിവർത്തുക. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം എടുക്കുക. ഞാൻ വായിക്കുമ്പോൾ എൻ്റെ കൂടെ വായിക്കുകയോ നിങ്ങളുടെ ശ്രദ്ധയോടെ ആ വാക്യങ്ങളിൽ നിങ്ങളുടെ കണ്ണ് പതിയോ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. 24-ാം അധ്യായം 5-6 വായിക്കുകയാണ്. അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവനോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട 1-2 വാക്കുകൾ മാത്രം എനിക്ക് അതിൽ നിന്ന് എടുത്താൽ മതി. അത് 6-ാം വാക്യമാണ്, അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന്. കല്ലറയിൽ നിന്ന് ദൂതന്മാർ കല്ലറ കാണാൻ വന്ന, അല്ല യേശുവിനെ കാണാൻ വന്ന സന്ദർശകരായിരിക്കുന്ന കർത്താവുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുണ്ടായിരുന്നവരോട് കല്ലറയ്ക്കകത്ത് നിന്ന് കിട്ടിയ വാർത്തയാണ്, ദൂതന്മാർ അറിയിച്ച ദൂതാണ്, അല്ലെങ്കിൽ ആ സന്ദേശമാണ് ഇന്ന് രാത്രി ആധാരമായി നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭാഗങ്ങളെല്ലാം വിവിധ സന്ദർഭങ്ങളിൽ കർത്തൃദാസന്മാർ പലരും ശുശ്രൂഷാമുഖത്ത് ഈ വാക്യങ്ങൾ തന്നെ എടുത്ത് ഉപയോഗിച്ചതിൻ്റെ ഓർമ്മയിലുണ്ട്. എങ്കിലും വീണ്ടും പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ, അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ഭാഗങ്ങളെ നിന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിച്ചിട്ടുണ്ട്. ഈ വചനത്തിൻ്റെ ശുശ്രൂഷയുടെയും ധ്യാനത്തിൻ്റെയൊക്കെ പ്രത്യേകത, സ്തോത്രം, ഇത് ഈ ആറ്റിൽ വെള്ളം ഒഴുകിപ്പോകുന്ന പോലെയാണ്. നിങ്ങളുടെ അടുത്തുള്ള പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ, സ്തോത്രം, ഇപ്പം കയറി നോക്കിയാലും വെള്ളം ഒഴുകുന്ന കാണാം. ആ വെള്ളം താഴേക്ക് ഒഴുകിപ്പോയി പടിഞ്ഞാറ് കടലിൽ ചെന്ന് ചേരും. നാളെ രാവിലെ നോക്കിയാലും വെള്ളം ഒഴുകുന്ന കാണാം. പക്ഷേ ഇന്നലെ ഒഴുകിയ വെള്ളം ആയിരിക്കുകയല്ല ഇന്ന് രാവിലെ, അടുത്ത ദിവസം രാവിലെ ഒഴുകുന്നത്. എന്ന് പറഞ്ഞ പോലെ വചനം, ഇന്നലെ വായിച്ച അധ്യായം തന്നെ ഇന്ന് വായിച്ചാലും ഇന്നലെ ഒഴുകിയ ഒഴുക്കായിരിക്കുകയല്ല ഇന്നൊഴുകുന്നത്. അതുകൊണ്ട് ദൈവദിനത്തെക്കുറിച്ച് എനിക്ക് ധൈര്യമുണ്ട്, ഉറപ്പുണ്ട്. പരിചിതമായിരിക്കുന്ന, പലരുപയോഗിച്ച, പല പ്രാവശ്യം പവർവിഷൻ്റെ ശുശ്രൂഷകളിൽ തന്നെ, ശുശ്രൂഷയിൽ, സ്തോത്രം, ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ദൈവത്തിൻ്റെ വചനമാണെങ്കിലും പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന ആളുകളുടെ മനസ്സറിഞ്ഞ് സംസാരിപ്പാൻ ശക്തനാകിയാൽ ഞാൻ ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. 24-ാം അധ്യായം യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള അധ്യായമാണ്. 23-ാം അധ്യായം 24-ാം അധ്യായം തമ്മിലൊരു കമ്പയർ ചെയ്ത് രണ്ടും തമ്മിലുള്ള ചില പ്രത്യേകതകളിലേക്കാണ് ഇന്ന് രാത്രിയിലെ ചിന്തയിൽ നിങ്ങളെ നയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. 23-ാം അധ്യായത്തിനകത്ത് യേശു ക്രിസ്തു പടിപടിയായി താഴേക്ക് വരികയാണ്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ 7 തകർച്ചകൾ 23-ാം അധ്യായത്തിൽ കാണുന്നു. 24-ാം അധ്യായത്തിൽ എത്രത്തോളം താഴേക്ക് കർത്താവിനെ കൊണ്ടുപോയി തകർത്തോ അവിടെ നിന്ന് കർത്താവായ യേശുവിനെ പരിശുദ്ധാത്മാവ്, സ്വർഗത്തിലെ അപ്പൻ, ഉയർത്തി ആർക്കും പിടിച്ചു വയ്ക്കാൻ കഴിയാത്ത ഒരജയ്യ ശക്തിയാക്കി മാറ്റുന്നു. ഈ രണ്ട് കാര്യങ്ങളെ
23-ൽ നിന്നും 27-ൽ നിന്നും പദാനുപദമായി വാക്യാനുവാക്യമായി അത്യാവശ്യമായി സന്ദേശത്തിന് അനുചിതമായിരിക്കുന്ന വാക്യങ്ങൾ മാത്രം പുറത്തേക്കെടുത്ത് അതിനകത്തൂടെ പരിശുദ്ധാത്മ നിയോഗത്തോടെ ഞാനൊരു ആത്മീക നിയോഗത്തോടുകൂടെ ഒരു സന്ദർശനം തന്നെ നടത്തുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന പ്രാർത്ഥിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി പേര് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ പവർവിഷൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് ഫോൺ കോളിലൂടെയും ചാറ്റ് ബോക്സിലെ മെസ്സേജിലൂടെ ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വിവിധ വിഷയങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥനാ പുരസരം ഇരിക്കുന്ന ദൈവമക്കൾക്ക് ഈ രണ്ടധ്യായങ്ങളെ കോർത്തിണക്കി ദൈവത്തിൻ്റെ ദൂതിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിഷയത്തെ തൊടും, നിങ്ങൾക്ക് വിടുതൽ തരും. കേവലം മനസ്സിനൊരാശ്വാസമല്ല, ഒരു മോട്ടിവേഷനല്ല, വചനത്തിൻ്റെ ദൗത്യം ജനങ്ങൾക്കൊരു സ്തോത്ര ഉത്തേജനം കൊടുക്കുക എന്നുള്ളതല്ല, അവരെ വിടുവിക്കുക എന്നുള്ളതാണ്. ഇന്ന് രാത്രിക്കാലം ഞാനിത് പറഞ്ഞു വരുമ്പോൾ 8:30 നമ്മുടെ ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ കർത്താവിനെക്കുറിച്ച്, നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ചില ഭാഗങ്ങളെക്കുറിച്ച്, അല്ല യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അജയ്യമായ പ്രവൃത്തിയെക്കുറിച്ച് ആത്മ നിയോഗത്തോടുകൂടെ ഇവിടെ നിന്ന് ഉറക്കെ പറയുമ്പോൾ അങ്ങയുടെ കാതങ്ങൾക്കപ്പുറം കടലുകൾക്കപ്പുറം ഇരിക്കുന്ന സ്ഥലത്ത് സ്തോത്രത്തോടെ വചനത്തെ പുലുകുന്ന ദൈവമക്കൾക്ക് കേവലം മനസ്സിനൊരു കുളിരല്ല, താൽക്കാലിക ശാന്തിയല്ല, നിങ്ങളുടെ മേൽ ഭയങ്കരമായ വിടുതല് വചനത്താൽ തരാൻ ദൈവം വിശ്വസ്തനാണെന്ന് ഞാൻ പറയുമ്പോൾ അതുപോലെ വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് പ്രതികരിക്ക്. സ്വർഗമനു ചെയ്യാൻ ഇന്ന് രാത്രിയിലും വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ 23-ാം അധ്യായത്തിലെ യേശു തകർന്നു വീണ 7 പ്രധാനപ്പെട്ട തകർച്ചയുടെ പടികളിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ തന്നെ അതിനെ വ്യക്തമായി ലേഖനങ്ങളിൽ പരാമർശിക്കുന്ന രണ്ട് ഭാഗമുണ്ട്. അതൊന്ന് പറയുകയാണെങ്കിൽ സ്തോത്ര കുറച്ചുകൂടെ എൻ്റെ ഈ ലൂക്കോസ് 24-ലേക്ക് വരുമ്പോഴുള്ള സ്തോത്ര ചിന്തകൾക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് സ്തോത്രം അരുചിയോടെ കൂടാതെ അല്ല, രുചിയോടെ കൂടെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായി ആ കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള ഒരു ഉത്തമ ചിന്ത എൻ്റെ മനസ്സിനകത്തുള്ളത് കൊണ്ട് യേശു ക്രിസ്തു സ്തോത്രം താഴേക്ക് വരുമ്പോൾ, ഭൂമിയിലേക്ക് വരുമ്പോഴുള്ള താഴേക്ക് താന്നു വന്ന അല്ലെങ്കിൽ മനുഷ്യനായി വിളങ്ങുമ്പോഴുണ്ടായ 7 താഴ്ചകളെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം നിങ്ങളെ കാണിക്കാം. ഫിലിപ്പിയ ലേഖനത്തിനകത്ത് കർത്താവ് സ്വർഗത്തിലിരുന്ന കർത്താവ് 7 പടികൾ ചവിട്ടി ഇറങ്ങി താഴേക്ക് വരികയാണ്. സ്തോത്ര ഹല്ലേലൂയ. ആ 7 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന്. എന്നാൽ എഫേസ്യ ലേഖനത്തിനകത്ത് താഴേക്ക് വന്ന യേശു താഴെ കിടന്ന് തീർന്നെന്നല്ല, അവിടെ കിടന്ന് അവസാനിച്ചെന്നല്ല, എഫേസ്യ ലേഖനത്തിനകത്ത് 7 പടികൾ കർത്താവിനെ സ്തോത്ര പരിശുദ്ധാത്മാ ഉയരത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ 2 ലേഖനത്തിനകത്ത് 1 ലേഖനത്തിനകത്ത് ഫിലിപ്പിയ ലേഖനത്തിനകത്ത് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് 7 പടികൾ താഴുമ്പോൾ എഫേസ്യ ലേഖനത്തിനകത്ത് 7 പടികൾ ചവിട്ടി മുകളിലേക്ക് കയറുകയാണ്. പഠിക്കുന്നവർക്ക് വേണ്ടി, ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയാൻ പോകുന്ന ദൂതിൻ്റെ ഒരു ബേസ്മെൻ്റ് എന്ന നിലയ്ക്ക് ഞാൻ ഈ 2 ലേഖനത്തിലെ കാര്യങ്ങൾ വേദപുസ്തകം പഠിക്കാൻ ഒതുങ്ങുന്ന ആളുകൾക്ക് വേണ്ടി, എഴുതി വെക്കുന്നവർക്ക് വേണ്ടി പറയാം. 2-ാം അധ്യായം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 2-ാം അധ്യായത്തിൻ്റെ 6, 7, 8 വാക്യങ്ങൾ സ്തോത്രം ഞാൻ പറഞ്ഞുവിടാം. നിങ്ങൾ എണ്ണി തിരിച്ച് നമ്പറിട്ട് എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ നമ്മുടെ സന്ദേശം പൂർത്തീകരിക്കാൻ പറ്റുകയില്ല. 6, 7, 8 വാക്യങ്ങൾ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇത് 7 പടികൾ. ദൈവരൂപം വെടിഞ്ഞു, ദാസരൂപം എടുത്തു, സ്തോത്രം മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണം. ഇങ്ങനെ 7 പടികൾ താഴേക്ക് വരികയാണ് ഫിലിപ്പിയ ലേഖനത്തിനകത്ത്. എന്നാൽ അവിടെ യേശു ക്രിസ്തു അങ്ങനെ തീർന്നെന്നല്ല, എഫേസ്യ ലേഖനത്തിനകത്ത് സ്തോത്രം എഴുതപ്പെട്ടിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്. 1-ാം അധ്യായത്തിൻ്റെ 20, 21, 22, 23 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. ഞാൻ വായിച്ചു കേൾപ്പിക്കുക. അവിടെ പറയുന്നു, അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ആര്? പരിശുദ്ധാത്മാവ്. ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിനും മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായ അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിലിരുന്ന് പതുക്കെ ഇരുന്ന് എണ്ണി സ്തോത്ര 8:30
പരീക്ഷയ്ക്ക് ശേഷം പേനയും പെൻസിലൊക്കെ ഉണ്ടെങ്കിൽ അടിവരയിട്ട് പോയിന്റ് ഇട്ട് എഴുതിയാൽ സോത്രേ ഫിലിപ്പിയ ലേഖനത്തിൽ ഏഴ് പടി താണ കർത്താവിനെ, ഏഴ് പടി താഴത്തേക്ക് ഇറങ്ങിയ കർത്താവിനെ, സോത്ര ഫേസ് ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് തന്നെത്താൻ താഴാൻ തീരുമാനിച്ചവനെ, മനുഷ്യവർഗത്തിന് വിടുതലിന് വേണ്ടി തന്നെത്താൻ താഴേക്ക് വന്നവനെ, മനുഷ്യ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നെത്താൻ ഒഴിച്ചവനെ, വേഷം മാറി ഇറങ്ങി വന്നവനെ പോലെ മനുഷ്യനായവനെ, സോത്ര ഫേസ് ലേഖനത്തിനകത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് മോളിലെ കുയർത്തുകയാണ്, എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും എല്ലാ നാമത്തിനും സകലത്തിനും മീതെ അവനെ കയറ്റുകയാണ്. ഇന്ന് രാത്രി ഒരു ദൂത് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം, തന്നെത്താൻ താഴ്ത്തുന്നവനെ ഉയർത്തുന്നത് പരിശുദ്ധാത്മാവായിരിക്കും. ഇന്ന് രാത്രിക്കാലം യേശുവിനെ ആരും ചവിട്ടിത്താഴ്ത്തിയതല്ല, യേശുവിനെ തള്ളി താഴെയിട്ടതല്ല, യേശു തന്നെത്താൻ താണതാണ്. ചിലരുടെ വിടുതലിന് വേണ്ടി, ചിലരുടെ രക്ഷയ്ക്ക് വേണ്ടി, ചിലരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി യേശു തന്നെത്താൻ താണതാണ്. തന്നെത്താൻ താണവനെ ഒരു നന്മയ്ക്ക് വേണ്ടി, ചിലരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി തന്നെത്താൻ താണവനെ ഉയർത്തിയത് ഈ ലോകത്തിനൊരു പ്രഭുവല്ല, ഈ ലോകത്തിനൊരു മനുഷ്യനല്ല, ഈ ലോകത്തിലെ സംഘടനയല്ല, ഉയർത്തിയത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നിങ്ങളോടുള്ള ദൂത് പറയാം, സ്വന്തം കുടുംബത്തിന് വേണ്ടി, സ്വന്തം സ്തോത്രം സഹോദരങ്ങൾക്ക് വേണ്ടി, ഒരുപക്ഷേ എല്ലാവരെ പോലെ ജീവിക്കാൻ പറ്റിക്കാണില്ല, സ്തോത്രം ഇളയ സഹോദരങ്ങളെ നോക്കാനും അപ്പനെ അമ്മയെ സഹായിക്കാനൊക്കെ വേണ്ടി തന്നെത്താൻ ഒതുങ്ങിക്കൊടുത്തവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടൊരു ദൂത് പറഞ്ഞിട്ട് ബാക്കി പറയാൻ ദൈവം എന്നെ പ്രേരിപ്പിക്കുക. നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക്, നിന്റെ കുടുംബത്തിന്റെ ഉദ്ധാരണത്തിന് ഇന്നേക്ക് 25-30 വർഷങ്ങൾക്ക് മുമ്പ് അവസരമുണ്ടായിട്ടും ചിലരെ ഉയർത്താൻ, ചിലർക്ക് വഴിമാറിക്കൊടുത്ത ആരോ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. അവരോട് ആത്മനിയോഗത്തോടെ പറയാം, നീ വഴിമാറിക്കൊടുത്തപ്പോൾ സ്തോത്രം ചിലര് കയറിപ്പോയി, നീ ഒതുങ്ങിക്കൊടുത്തപ്പോൾ, നീ താണുകൊടുത്തപ്പോൾ ചിലരെ ഉയർത്തിക്കൊണ്ട് വന്നു. അവരെ ദൈവാത്മാവ് മറക്കത്തില്ല. സ്വർഗം പറയുന്നു, യേശുവിനെ ഉയർത്താൻ ദൈവാത്മാവ് നിശ്ചയിച്ചു. എവിടെ താഴെ പോയോ അവിടെ നിന്ന് ഏറ്റവും ഉയർത്തി. ഇന്ന് രാത്രിക്കാലം ദൈവ നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ഒരുപാട് കുടുംബങ്ങൾ അങ്ങനെയുണ്ടെന്ന്. സ്തോത്ര ഹല്ലേലൂയ. 10-ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തേണ്ടി വന്നു. എന്നാ ഇളയ അനിയൻ ഡബിൾ അമ്മയാ. സ്തോത്രം. എൻ്റെ കാരണം എന്താ? ആരംഭകാലങ്ങളിൽ 5-6 മക്കളുള്ള വീട്ടിൽ, സ്തോത്രം, അപ്പൻ ഒരാൾ കഷ്ടപ്പെടുമ്പോൾ 5-6 മക്കൾ ജനിച്ചു, അവരെ പുലർത്തണം പഠിപ്പിക്കണം പറ്റാതെ വന്നപ്പോൾ കൃഷിക്കോ ബിസിനസ്സിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണ്ടി 10-ൽ വെച്ച് പഠിത്തം നിർത്തിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഒതുങ്ങിക്കൊടുത്തു, താണുകൊടുത്തു. സ്തോത്രം. പുറകെ വന്നവർ കയറിപ്പോയി. അവരോട് ഞാൻ ഒരു ദൂത് പറയുക വീണ്ടും, നിങ്ങളുടെ നല്ല മനസ്സിനെ മാനിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. സ്തോത്രം. ഫിലിപ്പിയ ലേഖനത്തിൽ താണവനെ എഫേസ ലേഖനത്തിൽ ഉയർത്തി ദൈവം. 7 പടി താണവനെ 7 പടി ഉയർത്തി ദൈവം. ഇന്ന് രാത്രിക്കാലം എൻ്റെ ദൂതിൻ്റെ സ്തോത്രം പ്രധാനപ്പെട്ട മാർമീകമായിരിക്കുന്ന ഭാഗമെടുത്ത് കയ്യിൽ തരിക. 8:30 ആകുമ്പോഴേക്കും നിങ്ങളെ ഒന്ന് തണുപ്പിക്കുകയല്ല, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, സ്തോത്രം, മനസ്സോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തവരെ ഉയർത്താൻ ദൈവമായ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ലൂക്കോസിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഞാൻ പറഞ്ഞിരുന്നല്ലോ 23-ാം അധ്യായത്തിലെ 7 പടികൾ താഴേക്ക് വന്നത്. 24-ാം അധ്യായത്തിൽ കർത്താവിനെ സ്തോത്രം എണ്ണാൻ കഴിയാതെ വണ്ണം ഉയർത്തിയത്. ഇത് രണ്ടും ഞാൻ ഇന്ന് രാത്രിക്കാലം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സ്തോത്ര ഹല്ലേലൂയ. 23-ാം അധ്യായം. 23-ാം അധ്യായത്തിൽ 7 ഏറ്റവും സങ്കടകരമായിരിക്കുന്ന കഷ്ടത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും വേദനയുടെയും താഴ്വാരത്തിലേക്ക് യേശു ചെന്നുപെടുകയാണ്. ഗദസമന തോട്ടത്തിൽ പ്രാർത്ഥിച്ച യേശുവിനെ അറസ്റ്റ് ചെയ്തു. യേശുവിനെ സ്തോത്രം കൊണ്ടുവരികയാണ്. മഹാപുരോഹിതന്മാരുടെ അരമനയിലും പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലും, സ്തോത്രം, ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലൊക്കെ ആയിട്ട് യേശുവിനെ വിസ്തരിക്കുകയാണ്. അപ്പോൾ 7 പ്രാവശ്യം 7 വ്യത്യസ്തമായിരിക്കുന്ന, സ്തോത്രം, ബുദ്ധിമുട്ടുകളിലൂടെ തകർച്ചയിലൂടെ കർത്താവ് കടന്നു പോകുന്നു. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. 2 സ്തോത്രം. 1-ാമത്തത് 23-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ആദ്യത്തെ ഞാൻ വായിക്കുന്നു. 1-ാമത്തത് 23-ാം അധ്യായത്തിലെ ആദ്യത്തെ തകർച്ച, അല്ലെങ്കിൽ ആദ്യം യേശുവിന് നേരെ ഉണ്ടായ, സ്തോത്രം, ശക്തമായിരിക്കുന്ന പോരാട്ടം. 23-ാം അധ്യായത്തിൻ്റെ 2, ഇവൻ ഞങ്ങളുടെ ജാതിയെ മറിച്ചു കളയുകയും താൻ ക്രിസ്തു എന്ന രാജാവാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈസർക്ക് കരം കൊടുക്കുന്നത് വിരോധിക്കുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടു എന്ന് കുറ്റം ചുമത്തി തുടങ്ങി. 1, യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. സ്തോത്ര ഹല്ലേലൂയ. അവിടെ കൂടി നിൽക്കുമ്പോൾ പീലാത്തോസിൻ്റെ പ്രിറ്റോറിയത്തിനകത്ത് ന്യായവിസ്താര സഭ ഇരിക്കുന്നു. യഹൂദന്മാരുടെ നല്ലൊരു സംഘം ഇരിക്കുന്നു. അവരുടെ നടുവിൽ യേശുവിനെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. യേശുവിനെ കൊണ്ട് നിർത്തുമ്പോൾ ആദ്യത്തെ, സ്തോത്രം, അവിടുത്തെ സംഘം ചേർന്ന് നിൽക്കുന്ന ആളുകൾ, ഇതിനു വേണ്ടി ഒത്താശ പറഞ്ഞ് യേശുവിനെതിരെ പറയാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന ആളുകൾ, അവർ പറയാൻ തുടങ്ങുകയാണ്. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, പറഞ്ഞു ചുമത്തി തുടങ്ങി എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തത്
കുറ്റം ചുമത്തി തുടങ്ങി. സ്തോത്ര ഹല്ലേലൂയ. ഏറ്റവും മാനസിക സംഘർഷം ഉണ്ടാകുന്നത്, സ്തോത്രം, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പറയാം, ഏറ്റവും മാനസിക സംഘർഷം ഉണ്ടാകുന്നത് ചെയ്യാത്തൊരു കുറ്റം സ്തോത്രം ചെയ്തു എന്ന് തെളിയിക്കാൻ വേണ്ടി ചിലർ അങ്ങ് സ്ഥാപിക്കുകയാണ്. അതാണ് കുറ്റം ചുമത്തുക എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്തു, സ്തോത്രം, ഞാനൊരു സഭയുടെ പാസ്റ്ററാണ്, മൂന്ന് പിള്ളേരുടെ അപ്പനാണ്, സ്തോത്രം, ഒരു കൂട്ടായ്മയ്ക്കകത്ത് നിൽക്കുന്ന ആളാണ്, എൻ്റെ ഭാഗത്തൊരു വീഴ്ച വന്നു, ഒരു പോരായ്മ വന്നു. അപ്പോൾ ആ പോരായ്മയെക്കുറിച്ച് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സീനിയർ ആയിരിക്കുന്ന അല്ലെങ്കിൽ സമപ്രായക്കാരനായിരിക്കുന്ന സഹവർത്തിതനായിരിക്കുന്നവരെ ചൂണ്ടിക്കാണിക്കുക, സ്തോത്രം, നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല, നിങ്ങൾ ചെയ്ത് തെറ്റാണ്. ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ അന്നേരമൊക്കെ ചിലപ്പോൾ സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും അകത്ത് ദൈവാത്മാവുള്ളതുകൊണ്ടും മനുഷ്യനായതുകൊണ്ടും കുറച്ച് കഴിയുമ്പോൾ ബോധം വരും, ശരിയാണ് തെറ്റാണ്, അത്രയേ ഉള്ളൂ. എന്നാൽ ചെയ്യാത്തൊരു കാര്യം, മനസ്സറിയാത്തൊരു കാര്യം, പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് സ്ഥാപിക്കുന്നതാണ് കുറ്റം ചുമത്തൽ. ഇങ്ങനെ സ്വന്തം വീടിനകത്തും ജോലിസ്ഥലത്തും വിവാഹം ചെയ്തു വന്ന വീടിനകത്തെല്ലാം ഇതുപോലെ കർത്താവ് ഈ സഹിച്ചതുപോലെ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് സ്തോത്രം കുറ്റാരോപണം നടത്തി കുറ്റം ചാർത്തി അങ്ങനെ സഹിക്കുന്ന ഒത്തിരി പേർ. നിങ്ങൾക്കൊക്കെ ഉള്ള ദൂത ഇന്ന് രാത്രി പ്രാർത്ഥനാ മുറിയിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. എന്താ അവിടെ നടന്നത്? സ്തോത്ര ഹല്ലേലൂയ. അവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടെ. എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഇവൻ ഞങ്ങളുടെ ജാതിയെ, മൂന്ന് ആരോപണങ്ങളാണ് അവർ പറഞ്ഞത്. ഒന്ന്, ഞങ്ങളുടെ ജാതിയെ മറിച്ചു കളയുക. നിങ്ങൾ നോക്കിയേ, യേശു ഭൂമിയിൽ വന്നത് ഒരു മനുഷ്യനെ മറിക്കാനല്ല, ഒരു കുടുംബത്തെ മറിക്കാനല്ല. ലേഖനങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും, കുടുംബങ്ങളെ മറിക്കുന്നവർ, വ്യക്തികളെ മറിക്കുന്നവർ, ഹൃദയങ്ങളെ മറിക്കുന്നവർ. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ യേശുവിനെ പ്രസംഗിക്കാൻ നിൽക്കുന്നത് കൊണ്ട് ആ ഭാഗം വന്നതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം, യേശു ഭൂമിയിൽ വന്നത് മറിക്കാനല്ല, മറിഞ്ഞു പോയവനെ, വീണു പോയവനെ, തകർന്നു പോയവനെ പിടിച്ചുയർത്താൻ വേണ്ടി വന്നവനാ യേശു. അതിന് ഘടകവിരുദ്ധമായിട്ടാണ് അവർ ആരോപിക്കുന്നത്. യേശു ഇന്ന് രാത്രിയും പറയാം, യേശു ക്രിസ്തു ഒരു ജാതിയെയും താഴ്ത്താൻ വന്നവനല്ല, ഒരുവനെയും ഇടിച്ചു കളയാൻ വന്നവനല്ല, ഒരുവനെയും മറിക്കാൻ വന്നതല്ല. ഈ രാത്രി ആയിരക്കണക്കിന് ആളുകൾ എന്നോടുകൂടെ നന്ദിയുള്ള ഹൃദയമുണ്ടെങ്കിൽ കരമുയർത്തി പറയും, എന്നെ ദൈവം മറിക്കുകയല്ലായിരുന്നു, അവൻ എന്നെ പിടിച്ചുയർത്തുകയായിരുന്നു. ഹല്ലേലൂയ. എത്രയോ കുടുംബങ്ങളെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ, ഒരുപാട് പേര് പറ്റിച്ചവരെ, ഒത്തിരി പേര് വഞ്ചിച്ചവരെ, സ്വന്തം സഹോദരങ്ങൾ അസൂയ കൊണ്ടും മറ്റ് പലതിനെയും കൂട്ടുപിടിച്ച് മറിച്ച വീടുകളെ. വേറൊരു വാക്യൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു, ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ നിവർത്തുന്നവനാണ് അവനെന്ന്. അവൻ മറിക്കുന്നവനല്ല, അവൻ നിവർത്തുന്നവനാണ്. യേശു ക്രിസ്തു ജാതികളെ മറിച്ചു എന്നാണ് ഒന്നാമത്തെ ആരോപണം. അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? അവർ പറഞ്ഞു എന്താ അടുത്തത്? സ്തോത്രം, താൻ ക്രിസ്തു എന്ന രാജാവാകുന്നു എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ, വേദപുസ്തകം അല്പമെങ്കിലും അറിയാവുന്നവർക്കറിയാം, ഒരു ദിവസം യേശുവിനെ രാജാവാക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ വന്നത് ഒരു കിരീടമൊക്കെ ആയിട്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും വേദപുസ്തകം വായിച്ചിട്ടുള്ളവർ. അന്ന് യേശു, സ്തോത്രം, ആ കിരീടം തട്ടി മാറ്റി. സ്തോത്ര ഹല്ലേലൂയ. യേശു രാജാവാണ്, അവൻ രാജാവായി വാണരുളും. പക്ഷേ ഇവിടെ ആരോപിക്കുന്നത് അവൻ രാജാവാണെന്ന് പറഞ്ഞു. യേശു ദാസനായി മനുഷ്യവർഗത്തിൻ്റെ വിടുതലിന് വേണ്ടി യാഗമാകാൻ വന്നവനാണ്. അവർ സ്തോത്രം കുറ്റം ചാർത്തി. രണ്ടാമത്തെ കാര്യം ഇതാണ്, യേശു രാജാവാണെന്ന് അവർ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്ര ഹല്ലേലൂയ, കൈസർക്ക് കരം കൊടുക്കുന്നത് വിരോധിച്ചു. നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ, വേദവസ്തം വായിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ കൂടെ വന്നോ, നമുക്ക് പരാതിയില്ലെന്നറിയാം, എങ്കിലും ചിന്തിക്കാൻ വേണ്ടി പറയാം കേട്ടെ. യേശുക്രിസ്തു വാസ്തവത്തിൽ എന്താ ചെയ്തത്? ഇത് പറഞ്ഞു വന്നപ്പോൾ ഒരിക്കൽ കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു വന്നപ്പോൾ യേശു, അയ്യോ കൈസർക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ദൈവമാണ്, സ്തോത്രകാഴ്ചയല്ല, എൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടേക്കാനാണോ യേശു പറഞ്ഞത്? അല്ല, യേശു ഒരു നാണയം കാണിക്കാൻ പറഞ്ഞു. നാണയം കാണിച്ചതിന് ശേഷം യേശു പറഞ്ഞു, ഇതിൻ്റെ അച്ചും പുള്ളിയൊക്കെ മേലെടുത്തേക്ക് ആരുടെയാ? കൈസറുടെ. കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്ക എന്ന് പറഞ്ഞതിൻ്റെ രേഖകൾ ഈ അന്തരീക്ഷത്തിൽ കിടക്കുന്നുണ്ട്, പൊതുജനത്തിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ട്. മാത്രമോ, പത്രോസിന് കരം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ, ടാക്സ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ യേശു കരമൊന്നും കൊടുക്കണ്ട, സ്തോത്രം, വന്ന് ചോദിച്ചാൽ കൊടുക്കാം, പറ്റിക്കാമെന്ന് തന്നെ പരമാവധി പറ്റിച്ച് നിൽക്കാം എന്നല്ല യേശു പറഞ്ഞത്. കരം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ, ഞാൻ ദൈവമല്ലടാ, എൻ്റെ കൂടെയല്ലേ നിൽക്കുന്നത്, ആരടാ ചോദിക്കാൻ വരുന്നതെന്നല്ല ചോദിച്ചത്. യേശു കരമടയ്ക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തവനാണ്. സ്തോത്രം, ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ പറയാം, ആരെങ്കിലും ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി സ്വന്തം കുടുംബത്തിനകത്ത് നിന്നോ ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്നോ, സ്തോത്രം, സ്ഥിരമായി നീ ചെയ്യാത്ത കാര്യം നീ ചെയ്തെന്നും പറഞ്ഞ് അതിൻ്റെ മനോദുഃഖം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ഇന്ന് രാത്രി തത്തുല്യമായി അനുഭവിച്ച ചില
ജല സ്തോത്രം വിഷമങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ദൈവം പറയുന്നു, യേശു ക്രിസ്തു ഇതെല്ലാം അനുഭവിച്ചതുകൊണ്ട് പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാകയാൽ ഇന്ന് രാത്രി നമ്മളെ വിടുവിപ്പാൻ ശക്തനായ ദൈവം ഇവിടെയുണ്ട്. ഈ രാത്രിക്കാരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ചിലരുടെ ജീവിതത്തിൻ്റെ ധാരണപ്പശുകളെ മാറ്റി യേശു ആരെന്ന് തെളിയിക്ക. 24 അധ്യായത്തിലേക്ക് എത്തുമ്പോഴേക്കും ആ കാര്യങ്ങൾ വ്യക്തമായ ബോധ്യം ദൈവം നമുക്ക് തരാനിടയായിത്തീരും. ഒന്നാമത്തത്, അവനെതിരെ സ്തോത്രം കുറ്റം ചുമത്തി തുടങ്ങി എന്നാണ് എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തത് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് 23 അധ്യായത്തിൻ്റെ 10 വാക്യമാണ് രണ്ടാമത്തത്. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കഠിനമായി അവനെ കുറ്റം ചുമത്തിക്കൊണ്ട് നിന്നു. സ്തോത്രം. മോളി പറഞ്ഞത് കള്ളസാക്ഷികളായി വന്നിരിക്കുന്ന സാധാരണക്കാരായ യഹൂദന്മാരാണ്. അതിനകത്ത് ചിലപ്പോൾ ശാസ്ത്രിമാരോ മൂപ്പന്മാരാരെങ്കിലും കണ്ടേക്കാം. സാധാരണക്കാരാ, ഇവൻ രാജാവാകുക എന്ന് പറഞ്ഞു, ഇവൻ കൈസർക്ക് കരം കൊടുക്കുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞത്. എന്നാൽ 10 വാക്യത്തിലേക്ക് എത്തുമ്പോൾ കഠിനമാകുകയാണ് കുറ്റം ചുമത്തൽ. ഇപ്പോൾ ആരാ കുറ്റം ചുമത്തുന്നത്? ഇവിടെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കുറ്റം ചുമത്താൻ തുടങ്ങി. യഹൂദൻ്റെ കഷ്ടം അറിയാവുന്നവർക്കറിയാം, യഹൂദൻ്റെ ന്യായപ്രമാണത്തിൻ്റെ കീഴെ ജനിച്ചു വളർന്നു വന്ന ഒരാളെ രക്ഷിക്കാൻ കടപ്പെട്ടവനാണ് മഹാപുരോഹിതൻ. സ്തോത്ര, ഹല്ലേലൂയ. ഏതെങ്കിലും വിധത്തിൽ അവനെ രക്ഷിച്ചെടുക്കേണ്ടവനാണ് മഹാപുരോഹിതൻ. ന്യായപ്രമാണത്തിൻ്റെ കീഴെ വന്ന യഹൂദൻ ആയി ജനിക്കപ്പെട്ടവനെ കുറ്റം ചുമത്തുകയാണ് റോമാക്കാരുടെ മുമ്പിൽ വെച്ച്. ഒരിക്കലും സ്തോത്രം, റോമാക്കാരുടെ കോടതിക്കകത്ത് വെച്ച് യഹൂദനായിരിക്കുന്ന ഒരുവനെ മഹാപുരോഹിതനായിരിക്കുന്ന ഒരുവൻ ഒറ്റിക്കൊടുക്കുകയല്ല. അതാണ് അവരുടെ പ്രോട്ടോകോൾ, അതാണ് അവരുടെ നയം, അവരുടെ മര്യാദ അതാണ്. പക്ഷേ ഇവിടെ യേശുവിന് നീതി കിട്ടാതെ പോവുകയാണ്. അവനെ സംരക്ഷിക്കേണ്ട, സ്തോത്രം, യേശു ദൈവമാണ്, ദൈവപുത്രനാണ്, യേശു മരിക്കാൻ വേണ്ടി വന്നവനാണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഞാനൊരു ദൂത് പറയുകയല്ലേ, ഞാൻ ആ ചരിത്രം അതുപോലെ വളച്ചൊടിക്കുകയല്ല, ഞാൻ നിങ്ങൾക്കുള്ള ദൂത് പറയുകയാണ്. സംരക്ഷിക്കേണ്ടവനാണ്, നിന്നെ പുറത്തിറക്കേണ്ടവനാണ്, നിനക്ക് വേണ്ടി വാദിക്കേണ്ടവനാണ് ഈ മഹാപുരോഹിതനും ശാസ്ത്രിയും. പക്ഷേ ഇവിടെ കഠിനമായി, സാധാരണക്കാരേക്കാൾ അധികമായി കഠിനമായി കുറ്റം ചുമത്തുകയാണ്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, ഈ യോഗം 8:30 വരെ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടിരിക്കെ. സ്തോത്രം, ആരൊക്കെ കുറ്റം ചുമത്തിയാലും രക്ഷിക്കേണ്ടവർ നിന്നെ ശിക്ഷ വിധിക്കാൻ ഒറ്റിക്കൊടുത്താലും, നിനക്ക് കൈത്താങ്ങൾ തരേണ്ടവർ മറ്റുള്ളവരുടെ നടുവിൽ നിന്നെ കൊച്ചാക്കി കാണിച്ചാലും ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞിട്ടൊരു ബേസ്മെന്റ് ഉണ്ടല്ലോ, നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്നെ ഉയർത്തുന്നത് ഒരു മനുഷ്യനല്ല, ഒരു നേതാവല്ല, പരിശുദ്ധാത്മാവ് നിന്റെ വീടിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ആത്മാവാണ് അവരെ എഴുന്നേൽപ്പിക്കുന്നത്, ഉയർത്തുന്നത്. കർത്താവിനെ സ്തോത്രം. രണ്ടാമത്തെ കാര്യം അതാണ്. 3 പതിനൊന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, ഹെരോദാവ് തൻ്റെ പടയാളികളുമായി അവനെ പരിഹസിച്ചു, നിസ്സാരനാക്കി, ശുഭ്രവസ്ത്രം ധരിപ്പിച്ചു, പീലാത്തോസിൻ്റെ അടുക്കൽ മടക്കി അയച്ചു. യേശു ക്രിസ്തു 23 അധ്യായത്തിലേക്കുന്ന 3 ചവിട്ടുപടിയിലേക്ക് താഴുകയാണ്. 1, ആളുകൾ കുറ്റം ചുമത്തി. 2, സംരക്ഷിക്കേണ്ടവനായിരിക്കുന്ന മഹാപുരോഹിതൻ യേശു ക്രിസ്തുവിനെതിരെ കഠിനമായി കുറ്റം ചുമത്തുകയാണ് റോമാ കോടതിയിൽ. സ്തോത്രം, ഹല്ലേലൂയ. 3, ഹെരോദാ രാജാവ് ഗലീലയിലെ ഭരണാധികാരിയാണ്. യേശുവിൻ്റെ ഐഡൻറ്റിറ്റി കാർഡെല്ലാം കിടക്കുന്നത് യഹൂദയിലാണ്, ഗലീലയിലാണ്. കാരണം അവിടെയാണ് കർത്താവിന് വീടുള്ളത്. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഇന്നത്തെ ലെവലാണെങ്കിൽ സ്തോത്രം, അഡ്രസ്സും ID കാർഡും വോട്ടേഴ്സ് കാർഡൊക്കെ കിടക്കുന്ന അവിടെയാണ്. കാരണം അവിടെയാണ് യേശു വളർന്നത്. അപ്പോൾ അവിടെ ഗലീലയിലെ ഭരണകർത്താവായിരിക്കുന്ന ഹെരോദാവ് എരുശലേമിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഗലീലക്കാരനാണ് യേശു എന്നറിഞ്ഞ മാത്രയിൽ പീലാത്തോസ് യേശുവിനെ സ്തോത്രം ഹെരോദാവിൻ്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. ഹെരോദാവ് അവിടെ ചെന്നിട്ട് യേശുവിന് എന്ത് ചെയ്യുന്നറിയാമോ, അവൻ്റെ നാട്ടുകാരനാണ് അല്ലെങ്കിൽ അവൻ്റെ ഭരണസീമയ്ക്ക് കീഴെ കിടക്കുന്ന ഒരാളാണ് യേശു. സ്തോത്രം, എന്താണെന്ന് പോലും ചോദിക്കാതെ യേശുവിനെ അവിടെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, സ്തോത്രം, പടയാളികളുമായിട്ട് അവനെ പരിഹസിച്ചു, നിസ്സാരനാക്കി, ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് തിരിച്ചയച്ചു. ശുഭ്രവസ്ത്രം ധരിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞാനിട്ടിരിക്കുന്ന വെള്ളഷർട്ട് മേടിച്ചു കൊടുത്ത്, സ്തോത്രം, ആകെപ്പാടെ പ്രാർത്ഥിച്ച് മലയിൽ കിടന്ന് പൊടിയൊക്കെ പറ്റിയില്ലോ എന്ന് പറഞ്ഞുകൊണ്ടൊരു പുതിയ ഉടുപ്പ് മേടിച്ചു കൊടുത്തതല്ല, അതൊരു അപമാനത്തിൻ്റെ വസ്ത്രമാണ്. സ്തോത്ര, ഹല്ലേലൂയ. ആ വാക്കിനർത്ഥം സ്തോത്ര, ഒരു നിന്ദയുടെ, പരിഹാസത്തിൻ്റെ, കോമാളി വേഷം എന്നൊക്കെയാണ് അതിന് കൊടുത്തിരിക്കുന്ന ട്രാൻസ്ലേഷൻ. അത് ധരിപ്പിച്ച് നിസ്സാരനാക്കി എന്ന് എഴുതിയിരിക്കുന്നത്, ഒരു മാന്യതയും കൊടുക്കാതെ പരിഹസിച്ചുകൊണ്ട് നിസ്സാരനാക്കി. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച, ഈ കാണുന്ന സകലത്തെയും നിർമ്മിച്ചവനായ മഹാദൈവത്തിൻ്റെ പുത്രനെ സ്തോത്ര, ഹല്ലേലൂയ, ഒറ്റ
വാക്കുകൊണ്ട് സകലത്തെ നിയന്ത്രിച്ച് നിർത്താൻ കഴിവുള്ളവനെ സ്തോത്രം. ആ ദൈവത്തിൻ്റെ പുത്രനെ ഹെരോദാവ് സ്തോത്രം. ആ ശക്തനായിരിക്കുന്ന അന്നത്തെ രാജാവ് അവനെ നിസ്സാരനാക്കി വസ്ത്രം ധരിപ്പിച്ച് മടക്കി അയച്ചു. ഇത് മൂന്നാമത്തെ കാര്യം. 24 അധ്യായത്തിലൂടെ കയറേണ്ടതിൻ്റെ പേര് ഞാൻ വേഗത്തിൽ പറയുകയാണ്. അടുത്തത് സ്തോത്രം, നാലാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് 23 അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിലാണ്. അവിടെ എന്താ സംഭവിച്ചത്? അവനെ നമ്മുടെ അടുക്കൽ മടക്കി അയച്ചുവല്ലോ. ഇവൻ മരണയോഗ്യമായത് ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, സ്പഷ്ടം. അതുകൊണ്ട് ഞാൻ അവനെ അടുപ്പിച്ച് വിട്ടയക്കും എന്ന് പറഞ്ഞു. പീലാത്തോസ് യേശുവിനെ വിടുവിക്കാൻ വേണ്ടി അത്ര 22 വാക്യം കൂടി വായിച്ചാൽ, അവൻ മൂന്നാമതും അവരോട്, അവൻ ചെയ്ത ദോഷമെന്ത്? മരണയോഗ്യമായി ഒന്നും അവനിൽ കണ്ടില്ല. ഇവിടെ ഞാൻ ഒരുമിച്ച് നിൽക്കട്ടെ, ശ്രദ്ധിച്ചേ. നാലാമത്തെ കാര്യം, പീലാത്തോസ് യേശുവിനെ കൊല്ലണമെന്ന് 1% പോലും ആഗ്രഹിച്ച ആളല്ല, ക്രൂശിക്കാൻ വിധിക്കണമെന്ന് ആഗ്രഹിച്ച ആളല്ല. 3 സ്തോത്രം യഹൂദന്മാരുടെ പ്രമാണിമാരുമായിട്ട് പീലാത്തോസ് സംസാരിക്കുകയാണ്. മരണയോഗ്യമായിട്ട് അവൻ ഒന്നും ചെയ്തിട്ടില്ല. പീലാത്തോസ് ഒരു അധികാരിയാണ് സ്തോത്രം, ശക്തനാണ്. സാധാരണ യഹൂദന്മാരെ ഗവർണറായി, വിധികർത്താവായി, കോടതിയുടെ ജഡ്ജി കൂടിയാണ് ഗവർണർ. അങ്ങനെ കൈസർ ആക്കാറുള്ളത് വളരെ സൂക്ഷ്മബുദ്ധിയുള്ള, തന്ത്രശാലിയായ, അധികാരിയായ ഒരാളെ ആക്കാറുള്ളത്. പീലാത്തോസ് എന്ന് പറയുന്ന ഭരണസാരഥി സാധാരണക്കാരനല്ല, മണ്ടനല്ല, സ്തോത്രം, ശരിക്കും ശക്തനാണ്. കാര്യങ്ങളുടെ ഉള്ളടക്കം നന്നായി ഗ്രഹിക്കാൻ കഴിവുള്ള ഇൻ്റലിജൻ്റായ ഒരു ഭരണകർത്താവും ഗവർണറുമാണ് അദ്ദേഹം. അദ്ദേഹം യേശുവിനെ രക്ഷിക്കാൻ വേണ്ടി 3 നോക്കുകയാണ്. അവർക്ക് വേണ്ടി, അവന് വേണ്ടി ഒരു വക്കീലിനെ പോലെ വാദിക്കുക. നിങ്ങൾ ഈ പറയുന്ന കുറ്റമൊന്നും യേശുവിനില്ല, അവൻ മരണയോഗ്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, എന്ത് തെറ്റ് ചെയ്തെന്ന് ഈ പറയുന്നേ? ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ സ്തോത്രം, യേശുവിനെ വിട്ടയപ്പൻ ഇച്ഛിച്ചിട്ട് പിന്നെ അവരോട് വിളിച്ചു പറഞ്ഞു, സ്തോത്രം, 3 പറഞ്ഞു, എന്ത് അവൻ ചെയ്ത ദോഷം എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഗവർണർക്ക് അല്ലെങ്കിൽ ജഡ്ജിക്ക്, കോടതിക്കകത്ത് ദോഷം മനസ്സിലാകുന്നില്ല. ഞാൻ ഇങ്ങനെ പറയാം സ്തോത്രം, ചില കേസുകളിൽ രക്ഷിപ്പാൻ ആഗ്രഹിച്ചാൽ, ഏറ്റവും അധികാരിയായിരിക്കുന്ന ആളുകൾ പോലും നിന്നെ സഹായിക്കാൻ ആഗ്രഹിച്ചാൽ അവരെക്കൊണ്ട് പറ്റിയല്ല. പണ്ട് ദാനിയേലിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ സംഭവമുണ്ട് സ്തോത്ര, ഹല്ലേലൂയ. ദാനിയേലിനെ പ്രാർത്ഥിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നുള്ള കുറ്റം കൊണ്ട് അവർ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് രാജാവിൻ്റെ അടുക്ക് കൊണ്ടുവരിക. രാജാവ് കൽപ്പിച്ചിരിക്കുകയാണ് സ്തോത്രം, രാജാവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കരുത്. അങ്ങനെ കുറ്റവാളികളെ രാജാവിൻ്റെ അടുക്ക് കൊണ്ടുവന്നിട്ട് ശിക്ഷ നടപ്പാക്കുകയാണ് സ്തോത്രം. ദാനിയേലും ദൈവത്തോട് മാത്രം പ്രാർത്ഥിച്ചതിൻ്റെ വെളിച്ചത്തിൽ കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോൾ സ്തോത്രം കണ്ടപ്പോഴാ മനസ്സിലായത്, രാജാവിന് ആലോചന പറഞ്ഞു കൊടുക്കുന്ന അവരുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ബുദ്ധിമാനായിരിക്കുന്ന, ശക്തനായിരിക്കുന്ന, വിശുദ്ധനായിരിക്കുന്ന, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള, അവൻ്റെ അപ്പൻ്റെ കാലം മുതൽ പ്രാർത്ഥിച്ച് പല കാര്യങ്ങളും വിടുതൽ കൊടുത്തിട്ടുള്ള മാന്യനായൊരു ദേഹമാണ് ദാനിയേൽ. അതുകൊണ്ട് ദാനിയേലിനെ ഒരിക്കലും ശിക്ഷയ്ക്ക് വിധിക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് രാജാവ് വെയിലാറുന്നത് വരെ, അഥവാ സന്ധ്യ വരെയും ദാനിയേലിനെ രക്ഷിക്കാൻ വേണ്ടി സ്തോത്രം ആഗ്രഹിച്ചു, പ്രവർത്തിച്ചു. പക്ഷേ രാജാവിന് സ്തോത്രം രക്ഷിക്കാൻ പേർഷ്യൻ രാജാവായിരുന്ന ബേർഷസറിന് പോലും, സ്തോത്രം, വിധി കൽപ്പിക്കേണ്ട രാജാവ് ഏകാധിപതിയായിരിക്കുന്ന ആൾക്ക് പോലും ചില സന്ദർഭങ്ങളിൽ രക്ഷിക്കാൻ കഴിയില്ല. ഞാൻ വീണ്ടും ഒരു ദൂത് പറയട്ടെ, ചിലപ്പോൾ രക്ഷിക്കാൻ അധികാരമുള്ളവർ പോലും രക്ഷിക്കാൻ നോക്കിയിട്ട് നടക്കാത്തത് ദൈവം തള്ളിക്കളഞ്ഞതിൻ്റെ ലക്ഷണമല്ല. 24 വരെ എൻ്റെ കൂടെ നിൽക്കണം, അവിടെ എൻ്റെ മറുപടി കിടക്കുന്നത്. നിനക്ക് സഹായിക്കാൻ കഴിവുള്ളവർ, നിൻ്റെ വീട്ടുകാർ, നിൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി ഒരു ജോലി മേടിച്ചു കൊടുക്കാൻ കഴിവുള്ളവർ നിൻ്റെ ചാർച്ചയിലും വീട്ടിലും തന്നെ കാണും. അവർ പോലും നോക്കിക്കാണും, നോക്കിയിട്ട് നടക്കുന്നുണ്ടാകില്ല, മുട്ടിയിട്ട് തുറക്കാത്ത വാതിലുകളായിരിക്കും. അതിനർത്ഥം നീ ഒരു ശപിക്കപ്പെട്ട വസ്തുവാണെന്നല്ല, നിനക്കെന്തോ പ്രശ്നമുണ്ടെന്നല്ല. കുറച്ചോടെ പിടിച്ചു നിൽക്ക്. സ്വർഗത്തിലെ ദൈവം പറയുന്നു, മനുഷ്യരാരല്ല നിന്റെ ഉയർച്ച വരുന്നത്, മനുഷ്യരാരല്ല നിന്റെ വിടുതൽ വരുന്നത്. സ്വർഗത്തിലെ ആത്മാവ് പറയുന്നു, ദൈവത്താൽ ഉയർത്തപ്പെടേണ്ടവനെ മനുഷ്യന് തൊടാൻ കഴിയില്ല, അവരുടെ കൈത്താങ്ങലുകൾ ദൈവത്തിന് ആവശ്യമില്ല. അത് അബ്രഹാം പറഞ്ഞ മറുപടി അതിന് യോജിക്കത്തുള്ളൂ, നീ എന്നെ വലിയവനാക്കി എന്ന് പറയാതിരിപ്പാൻ, നിന്റെ ചെരുപ്പിന്റെ വാറ് പോലും ഞാൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞതുപോലെ. നിങ്ങൾക്ക് എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും, എൻ്റെ ജീവിതത്തിനൊരു മാറ്റം വരില്ലേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരില്ലേ, രക്ഷിക്കാൻ നോക്കിയവർക്ക് പോലും രക്ഷിക്കാൻ കഴിയുന്നില്ല, എനിക്ക് വേണ്ടി വാദിച്ച വക്കീലും എടുക്കനാ, എന്നിട്ടും കൈവിട്ടു പോയ കേസുകൾ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിന്നെ രക്ഷിക്കുന്നത് വക്കീലല്ല, നിന്നെ രക്ഷിക്കുന്നത് ഡോക്ടറല്ല, നിന്നെ രക്ഷിക്കുന്നത് രാഷ്ട്രീയക്കാരനല്ല, നിന്നെ രക്ഷിക്കുന്നത് മതത്തലവനല്ല, നിന്നെ രക്ഷിക്കുന്നത് ഇവിടുത്തെ മറ്റാരുമല്ല, നിനക്ക് വേണ്ടി രക്ഷ ഒരുക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്, പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് മറ്റു പലരും രക്ഷിക്കാൻ നോക്കിയാൽ പോലും ചിലപ്പോൾ നടക്കുകയില്ല. സത്യമായിട്ട് ഞാൻ ഈ പറയുന്നു, ഇന്ന് അങ്ങനെയുള്ള ചില വിഷയത്തിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടെന്ന് ആത്മാവിൽ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കാര്യം വളരെ ഉജ്ജ്വലമായി പറയുന്നത്. പലരും നോക്കി
ഒരു കൈത്താങ്ങൽ തരാൻ. പക്ഷെ അവർ നോക്കിയിട്ട് നടക്കുന്നില്ല. നമ്മൾ ഒരു ലോണെങ്കിലും കിട്ടിയാൽ സ്തോത്രം. അപ്പോഴാണ് എല്ലാ പേപ്പറും തയ്യാറായി. അവസാനം നിന്നപ്പോഴാണ് മാനേജർ പറയുന്നത്, എല്ലാം ശരി ചേച്ചി, പക്ഷെ ഒരു കാര്യത്തിനകത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ കൊതിച്ചതാണ്, കുഞ്ഞിൻ്റെ കാര്യം നടക്കും, വീടുപണി ബാക്കി നടക്കും, ആ യാത്രയുടെ കാര്യം നടക്കും, പ്രതീക്ഷിച്ചതാ. സ്തോത്രം. നിൻ്റെ കമ്പനിയുടെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന മാനേജർ, സ്തോത്രം, നിന്നെ ഏറ്റവും സ്നേഹിക്കുന്ന അദ്ദേഹം പറഞ്ഞതാണ്, നീ പേടിക്കണ്ട, നിൻ്റെ പേരതിൽ വരികയില്ലെന്ന് പറഞ്ഞ. പക്ഷെ അയാൾ നോക്കിയിട്ട് പോലും മാറ്റാൻ പറ്റിയില്ല. അതുകൊണ്ട് ജീവിതം തകർന്നെന്ന് ഓർക്കരുത്, നിരാശപ്പെടരുത്, ദൈവത്തെ വെറുക്കരുത്, പ്രാർത്ഥന നിർത്തരുത്. ഇതിനപ്പുറം ഇവരൊക്കെ തോറ്റു കഴിയുമ്പോൾ തോക്കാത്ത ഒരുവൻ കൂടെയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആരോടൊക്കെ പറയുന്നു. നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് പലരും നോക്കിയിട്ട് തോറ്റു കഴിയുമ്പോൾ ബേൽസസറോ സ്തോത്രം പീലാത്തോസോ അതിനേക്കാൾ ശക്തന്മാരായിരിക്കുന്ന കോടീശ്വരന്മാരോ നോക്കിയിട്ട് നടക്കാതിരിക്കുമ്പോൾ നിന്റെ ദൈവം നിന്നെ സഹായിക്കാൻ വേണ്ടി വരും. ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് സ്തോത്ര ഹല്ലേലൂയ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് നാലാമത്തെ കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 23-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യമാണ്, 25-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 23-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, ആ വാക്യം ഇങ്ങനെയാണ്: കലഹവും കൊലയും ഹേതുവായി തടവിലായവനെ അവരുടെ അപേക്ഷ പോലെ വിട്ടുകൊടുക്കുകയും യേശുവിനെ അവരുടെ ഇഷ്ടത്തിനേൽപ്പിക്കുകയും ചെയ്തു. അതൊന്ന് വേണമെങ്കിൽ അടിവരയിട്ടോണം, പോയിന്റ് കുറിക്കുന്നവർ. ആ വാക്യം മുഴുവൻ വേണ്ട, ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശുവിനെ അവരുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് എന്താ? എൻ്റെ കർത്താവേ, എന്നെ എൻ്റെ ശത്രുവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കരുതേ എന്ന്. എല്ലാ ദിവസം, കാരണം ചുറ്റും മുഴുവൻ ശത്രുക്കളാണ്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കർത്താവേ, ശത്രുക്കളുടെ മുമ്പിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ ഓമനപുത്രനായ യേശുവിനെ, സ്തോത്ര ഹല്ലേലൂയ, എന്ത് സംഭവിച്ചു? സഹായിക്കാൻ നോക്കിയവർക്ക് സഹായിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, അഞ്ചാമത്തെ പടിയിലേക്ക് യേശു ഉരുണ്ട് വീഴുകയാണ്. സ്തോത്ര ഹല്ലേലൂയ, അഞ്ചാമത്തെ ഘട്ടത്തിലേക്ക് യേശു താണു വീഴുകയാണ്. ഒരു മൺപാത്രം ഉരുണ്ട് വീഴുന്നത് പോലെ, പടിപടികൾ താഴേക്ക് വീഴുന്നത് പോലെ ഉരുണ്ട് വീഴുകയാണ്. അഞ്ചാമത്തെ കാര്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: കർത്താവായി യേശു, സ്തോത്രം, അവനെ അവരുടെ ഇഷ്ടത്തിന്, ശത്രുക്കളുടെ ഇഷ്ടത്തിന്, കുറ്റം വിധിക്കാൻ നിൽക്കുന്നവരുടെ ഇഷ്ടത്തിന്, സ്തോത്രം, അവരുടെ ഇംഗിതത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് രാത്രിക്കാലം വളരെ പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി ഉപവസിച്ചിട്ടും പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ ശത്രുക്കളുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അവർക്ക് ചിരിക്കാൻ വകയുണ്ടായി, അവർ പരിഹസിച്ചു എന്ന് കോർത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചോ, സ്തോത്രം, മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുത്താലെന്നും ഇവിടുത്തെ ഏതെങ്കിലും കള്ളത്തരങ്ങൾ ഒപ്പിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് കള്ളക്കേസ് കൊടുത്ത് ഇല്ലാത്ത റിപ്പോർട്ടുകൾ തയ്യാറാക്കി അവരൊറ്റിക്കൊടുത്തതൊന്നും ഒരു ഒറ്റിക്കൊടുക്കലല്ല. സൂക്ഷിക്കേണ്ടത് എന്താണെന്നറിയാമോ? ദൈവം ഏൽപ്പിച്ചു കൊടുക്കാതിരുന്ന വെച്ചാൽ മതി. ദൈവം നിന്നെ കരുതിയിട്ടുണ്ടെങ്കിൽ ആരൊക്കെ ഏതൊക്കെ നിലവാരത്തിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുത്താലും പേടിക്കണ്ട, അതിനപ്പുറം ഇനിയും ജീവിതമുണ്ട്. യേശുവിനെ അവരുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്ര ഹല്ലേലൂയ. ആറാമത്തെ കാര്യം ഞാൻ നിങ്ങളെ വീണ്ടും വായിച്ചു കേൾപ്പിക്കുകയാണ്. സ്തോത്രം. അത് 27-ാമത്തെ വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്ന: ഒരു വലിയ ജനസമൂഹം അവനെ ചൊല്ലി വിലപിച്ചു, മുറയിടുന്ന അനേക സ്ത്രീകളും അവൻ്റെ പിന്നാലെ ചെന്നു. സ്തോത്രം. നോക്കണം, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് അവനെ ചൊല്ലി വിലപിച്ചു, അവനെ ചൊല്ലി മുറയിട്ടു, യേശുവിനെ ചൊല്ലി. സ്തോത്ര ഹല്ലേലൂയ. ആ വാക്കെന്താ? യേശുവിനെതിരെ അകത്ത് ആരോപിക്കുകയും കുറ്റം ചുമത്തുകയൊക്കെ ചെയ്തതാണ്. യേശുവിനെ ക്രൂശുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ അവനെ സ്നേഹിക്കുന്നവർ അവരാണല്ലോ ഈ വിലപിക്കുന്നത്. സ്തോത്രം. കരച്ചിലല്ലത്, അട്ടഹാസമല്ല, ആക്രോശമല്ല, വിലപിക്കുക, വിലാപം. സ്തോത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മനസ്സിലായോ? സ്നേഹമുള്ളവർക്കേ വിലാപം ഉണ്ടാവത്തുള്ളൂ. എന്താ അർത്ഥം? എൻ്റെ മോനത് പറ്റിയല്ലോ, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവനത് പറ്റിയല്ലോ എന്നൊരു ചിന്ത, വിലാപം എന്ന് പറയുന്നത്, സ്തോത്രം, ആ ഒരു പശ്ചാത്തലത്തിലാണ്. സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന വിലാപം. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ചില സ്ത്രീകളുണ്ട്, ചില അമ്മമാരുണ്ട്, അമ്മമാരുടെ വിലാപ വിഷയമായി മാറി. അങ്ങനെ പറയുമ്പോൾ നിങ്ങളിലേക്ക് അതൂത് വരുമായിരിക്കും. നിങ്ങളുടെ കുഞ്ഞിനെക്കുറിച്ച് നിങ്ങൾ വിലപിക്കുന്നുണ്ടോ? സ്തോത്ര ഹല്ലേലൂയ. ഒരപകടം പറ്റി, നട്ടെല്ല് തകർന്നു, സ്തോത്രം, വിദേശ രാജ്യത്തായിരുന്നു, ഈ കൊറോണ കാലത്ത്, സ്തോത്രം, എന്തോ സംഭവിച്ചു, സ്തോത്രം, ഒരുപക്ഷെ നിങ്ങളുടെ മകൾ വിധവയായി തീർന്നു, നിങ്ങളുടെ കൊച്ചുമക്കൾ, സ്തോത്രം, അനാഥരായി പോയോ എന്നൊരു തോന്നൽ വന്നു. നിങ്ങൾക്ക് അവരെക്കുറിച്ച് നോക്കുമ്പോൾ
തേങ്ങലാണോ, വെള്ളിപ്പച്ചൻ എന്ന സ്ഥിതിക്ക് നിങ്ങൾ വീട്ടിലിരിക്കുന്നു, നിങ്ങളുടെ കൊച്ചുമക്കളെ കാണുമ്പോൾ നിങ്ങൾക്ക് വിങ്ങലാണോ? കാരണം എന്താ? വിലാപമാണോ? വിലപിക്കേണ്ടി വന്നോ? നീ ആരെ ചൊല്ലി വിലപിച്ചോ? നീ ആരെ ചൊല്ലി വിലപിക്കുന്നു? അവരെക്കുറിച്ച് നിനക്ക് സ്തോത്രം ചെയ്യാനുള്ള വഴി ദൈവമായ കർത്താവ് ഒരുക്കിത്തരുമെന്ന് ഇന്ന് രാത്രിയിലെ ദൂതി ഞാൻ വിളിച്ചു പറയുമ്പോൾ, അധികം വിലപിച്ച അമ്മമാർ ആരെക്കുറിച്ചാണോ നിന്റെ ജീവിതത്തെ നോക്കി നീ വിലപിച്ചോ, അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ ദൈവം ചില മാറ്റങ്ങൾ വരുത്താൻ പോകുക. ആറാമത്തെ പടി, സ്തോത്ര യേശുവിനെ കുറിച്ച് വിലപിക്കേണ്ടി വന്നു. അവനെ അടുത്തറിയുന്നവർക്ക്, സ്നേഹിച്ചവർക്ക്, അവനിൽ നിന്ന് ഈ ഇടത്തും വലത്തും നിന്ന് തെരുവിൽ നിന്ന് കരയുന്ന സ്ത്രീകൾ, അമ്മമാരെല്ലാം കർത്താവിനെ സ്തോത്രം, ഏതോ ഒരു ചെറുപ്പക്കാരനെ അടിച്ചുകൊണ്ട് പോകുന്ന കണ്ടിട്ടായിരിക്കുകയല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും, ക്രൂശീകരണത്തിന് വേണ്ടി ഗോൽഗോത്ത മലയിലേക്ക് ഇതുപോലത്തെ കുറ്റവാളികളെ കൊണ്ടുപോകുമ്പോൾ, സാധാരണ തെരുവിൽ വീടുകളുണ്ടെങ്കിൽ ആ വീടിൻ്റെ വാതിലുകൾ അവർ തല്ലിയടയ്ക്കും. സ്ത്രീകളാരും പുറത്തിറങ്ങാറില്ല. കാരണം അങ്ങനെ ഒരാളെന്ന് പറയുന്നത്, റോമാക്കാരെ ക്രൂശിക്കുന്നത് ഒരറ്റകൈ പ്രയോഗമാണ്. അത്രയ്ക്ക് നീചനായിരിക്കും അയാളെ, അയാൾ മാപ്പർഹിക്കാത്ത ആളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുപോകുമ്പോൾ പട്ടാളക്കാർ ശോത്രം ചാട്ട കൊണ്ടടിച്ച്, ശോത്രം മുറിവേൽപ്പിച്ച് അലറിക്കരയായിരിക്കും അവൻ ചാട്ടയടിയേറ്റുകൊണ്ട്. അതൊക്കെ സംഭവിക്കുന്ന സമയത്ത് ആരും അത് കാണാൻ വേണ്ടി യഹൂദ സ്ത്രീകൾ സാധാരണ വീടിന് പുറത്ത് വരാറില്ല. ഇവിടെ യേശു എന്ന കർത്താവിനെ ഗോൽഗോത്തയിലേക്ക് കൊണ്ടുപോകുമ്പോൾ യെരുശലേം പുത്രിമാരെന്നറിയപ്പെടുന്ന സ്ത്രീകൾ പുറത്തിറങ്ങി അവനെ ഓർത്ത് അവരുടെ സാരിത്തലപ്പ് കൊണ്ടോ ഷോള് കൊണ്ടോ വാപൊത്തി കരയുന്നെങ്കിൽ ഇവർക്ക് യേശുവിനെ കൊണ്ട് എന്തൊക്കെ ഉപകാരം ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. വ്യാഖ്യാനം ഞാൻ പറയുന്നു, നിനക്ക് ഉപകാരം ഉണ്ടായവർ, നിനക്ക് നിന്നെ ഉപകരിക്കേണ്ടവർ, നിനക്ക് കൈത്താങ്ങൾ തരേണ്ടവർ, അവർ കേറ്റ ക്ഷതം, അവർ ചുമക്കുന്ന കുരിശ്, അവർ ഏറ്റ വേദന, അവർ ഇടറി വീഴുന്ന കാണുമ്പോൾ, അവരൊരു വശം തളർന്നു പോയപ്പോൾ, അവരുടെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ, അവരുടെ ജീവിതം സ്തോത്രം തുണി പിഞ്ചുന്നത് പോലെ പിഞ്ചിപ്പോയപ്പോൾ, അത് കണ്ട് യെരുശലേം പുത്രിമാരെ പോലെ വിലപിക്കുന്ന ഏതെങ്കിലും അമ്മമാർ ഇന്ന് രാത്രി പവർവിഷന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ അവരോട് പറയുന്നു, നിങ്ങളുടെ വിലാപം സന്തോഷമാകാൻ, നിങ്ങളുടെ നിരാശ മാറ്റിത്തരാൻ ഈ കർത്താവിന് കഴിയും. ഇന്ന് രാത്രിക്കാലം എത്ര പേർക്ക് ദൈവത്തിന് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ പറ്റും? ഈ രാത്രിക്കാലം വിലാപം കൂടുന്ന രാത്രിയല്ല. സ്തോത്രം, മുറവിളികളും അലവിളികളും കൂടുന്ന രാത്രിയല്ല. ഈ രാത്രിക്കാലം ദൈവത്തിന്റെ കൃപയാൽ സ്വർഗത്തിലെ ദൈവം നിന്റെ വിലാപങ്ങളെ നൃത്തമാക്കുന്ന രാത്രിയാ. അങ്ങനെ ഒരു പോളിസി ദൈവത്തിനുണ്ട്. വിലപിച്ചവർ അവനെ കാണും. ഹല്ലേലൂയ. വിലപിച്ചവർ, ദുഃഖിച്ചവർ, കരഞ്ഞവർ അവനെ കാണും. നീ ആരെ ചൊല്ലി വിലപിച്ചോ അവരുടെ മുമ്പിൽ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി ഇറങ്ങാതിരിക്കില്ല. പരിശുദ്ധാത്മ നിയോഗത്തോടെ വിളിച്ചു പറയാം, യേശുവിനെ ചൊല്ലി അടച്ച് അകത്തിരിക്കേണ്ട. ആരാണ്ട് ഒരുത്തനെ പട്ടാളക്കാർ കൊല്ലാൻ കൊണ്ടുപോകുമെന്നും പറഞ്ഞ് വാതിലടച്ച് പിള്ളേരും അകത്ത് കയറടാ എന്നും പറഞ്ഞ് പിള്ളേരും കൂടി വലിച്ചകത്തിട്ട് വാതിലടക്കേണ്ടതിന് പകരം അവർ തെരുവിലേക്ക് വന്ന് കരഞ്ഞെങ്കിൽ അവർക്ക് എന്തൊക്കെ ഉപകാരം യേശു ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്തോത്ര, ഹല്ലേലൂയ. നിനക്ക് ഉപകരിക്കപ്പെട്ടവരുടെ തകർച്ച കണ്ട് നീ വിലപിച്ചിരിക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഒരമ്മയ്ക്ക് വേണ്ടിയായിരിക്കാം, ഒരപ്പന് വേണ്ടിയായിരിക്കാം എന്നെ ഒരു മിനിറ്റ് ദൈവം നിർത്തുന്നത്. അവരെ ഇന്ന് രാത്രി ദൈവം വിടുവിക്കുക. യേശുവിൻ്റെ നാമത്തിൽ നീ വിലപിച്ചത് ആരെ ചൊല്ലിയാണോ? നീ നൊന്ന് പ്രസവിച്ച മക്കളെ ചൊല്ലിയാണോ? അവർക്കേറ്റ ആഘാതം നിമിത്തമാണോ? അവർ സഹിച്ച നിന്ന നിമിത്തമാണോ? ജയിലിൽ കിടക്കുന്ന മക്കളെ ചൊല്ലി കരയുന്ന അമ്മമാരുണ്ടോ? വിലപിക്കുന്ന അമ്മമാരുണ്ടോ? കിടന്നാൽ ഉറക്കം വരാതെ രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് കവിൾത്തടങ്ങളിൽ കൂടെ കണ്ണുനീരൊടുക്കുന്ന സഹോദരങ്ങളും സഹോദരിമാരും ഉണ്ടോ? അവരോട് ദൈവം പറയുന്ന ദൂതാണിത്. ഇന്ന് രാത്രിക്കാലം വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, അവൻ ഇന്ന് രാത്രി നിന്റെ കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. കരം ഉയർത്തി ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് യേശു ആറാമത്തെ പടിയിലേക്ക് വീഴുകയാണ്. ഏഴാമത്തത് സ്തോത്ര, എല്ലാ സുവിശേഷകന്മാരും എഴുതിയിരിക്കുന്ന ഏഴാമത്തെ കാര്യം, അത് സ്തോത്ര 23:33. തലയോടിടം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. ഏഴാമത്തത് കരകലങ്ങൾ അനങ്ങാതെ വണ്ണം നിന്ന് ആക്ഷേപം, കുറ്റാരോപണം മാത്രമല്ല, ഓരോ പടികൾ ആദ്യം എല്ലാവരും കൂടി കുറ്റം ചുമത്തി, പിന്നെ കഠിനമായി കുറ്റം ചുമത്തി, പിന്നെ സ്തോത്രം വസ്ത്രമഴിച്ചെടുത്തിട്ട് ഒരു കോമാളി വേഷം കെട്ടിയിട്ട് നിസ്സാരനാക്കി, പിന്നെ രക്ഷിപ്പാൻ വേണ്ടി വാദിച്ചവരെ പോലും വായടച്ചു കളഞ്ഞു. സ്തോത്ര, ഹല്ലേലൂയ. പിന്നെ സ്തോത്രം അവനെ വിലപിക്കേണ്ടി വന്നു. അവനെ ചൊല്ലി, സ്തോത്ര, ഹല്ലേലൂയ, വിലപിക്കേണ്ടി വന്നു. ആളുകൾ അവനെ ചൊല്ലി വിലപിച്ചു. പിന്നെ അവസാനം എന്നേക്കുമായി തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് വലിച്ചെറിയുന്നത് പോലെ മാനുഷിക ദൃഷ്ടിയിൽ മൂന്നാണിമേൽ തൂക്കിയിട്ടു. 23:7, യേശുക്രിസ്തുവിൻ്റെ 7 തകർച്ചയുടെ അധ്യായമാണ്.
ഇരുപത്തിമൂന്നാം അധ്യായം ആർക്കും സഹായിക്കാൻ കഴിയാത്ത അധ്യായമാണ്. ഇരുപത്തിമൂന്നാം അധ്യായം നിയമങ്ങൾ പോലും കണ്ണടച്ച അധ്യായമാണ്. ഇരുപത്തിമൂന്നാം അധ്യായം സ്വാത്രം അവനെ ചൊല്ലി വിലപിച്ച അധ്യായമാണ്. ഇരുപത്തിമൂന്നാം അധ്യായം ചെയ്യാത്ത കുറ്റങ്ങൾ ചാർത്തപ്പെട്ട അധ്യായമാണ്. ഇരുപത്തിമൂന്നാം അധ്യായം നാട്ടുകാരുടെ മുമ്പിൽ കോമാളിയെ പോലെ താഴ്ത്തപ്പെട്ട അധ്യായമാണ്. നിസ്സാരനാക്കപ്പെട്ട അധ്യായമാണ്. അഡ്രസ്സ് പോയ അധ്യായമാണ്. വാപൊത്തിക്കളഞ്ഞ അധ്യായമാണ്. സ്വാത്രം കണ്ടു നിന്നവർ അയ്യോ എന്ന് പറഞ്ഞ അധ്യായമാണ് ഇരുപത്തിമൂന്നാം അധ്യായം. ഇരുപത്തിനാലാം അധ്യായം മുഴുവൻ പറയാൻ നേരമില്ല. ഞാൻ വായിച്ച വാക്യത്തോട് മാത്രം കൂറു പുലർത്താം. കുറിവാക്യമായി വായിച്ചത് ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ 5-6 ആണെങ്കിലും ആറാമത്തെ വാക്യം മാത്രം എടുത്ത് രണ്ടുമൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഇച്ചിരി നേരം പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം കേട്ടോണം. 24:6 സ്തോത്രം. ഇതുപോലെ തകർത്തെറിഞ്ഞ് കടലാസ് ആകാശത്തേക്ക് പിച്ചിച്ചീന്തി എറിയുന്നത് പോലെ യേശുവിനെ എറിഞ്ഞ് ക്രൂശെ തൂക്കിയിട്ടിട്ട് കരുണ പോലും കാണിക്കാതെ സ്തോത്രം യേശുവിനെ ക്രൂശയിലിട്ടിട്ട് സ്തോത്രം എല്ലാവരും മടങ്ങിപ്പോയി. കാവലിന് പട്ടാളക്കാർ പിന്നെയാണ് വരുന്നത്. സ്തോത്രം. അരിമത്തിയിലെ യോസഫിൻ്റെ കല്ലറയിലൊക്കെ അടക്കി നിങ്ങൾക്കറിയാലോ. 24-ാം അധ്യായം അടക്കത്തിൻ്റെ കഥ പറയുകയല്ല. 24-ാം അധ്യായം വിലാപത്തിൻ്റെ കഥ പറയുകയല്ല. 24-ാം അധ്യായത്തിൽ ചിലരെ അന്വേഷിച്ചു എന്നു. അവിടെ ചെന്നപ്പോൾ സംഭവിച്ചെന്താണെന്നറിയാമോ? അവിടെ ചെന്നപ്പോൾ സംഭവിച്ചത് ഇതാണ്. സ്തോത്രം. അവിടെ രണ്ട് ദൂതന്മാരിരുന്നിട്ട് പറയുന്നു, അവനിവിടെയില്ല, അവനിവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഇനി ക്രൂശീകരണത്തിൽ നിന്ന് ഒരൽപ്പം ട്രാക്ക് മാറുക. സ്തോത്രം. ഹല്ലേലൂയ. ഞാനൊരു സ്തോത്രം 3, 4, 5 കാര്യങ്ങളെങ്കിലും പറയാം. അവനിവിടെയില്ല. ശ്രദ്ധിച്ചു കേട്ടോ, ഇത് ദൂതായിരിക്കും. ശ്രദ്ധിച്ചു കേട്ടോ, അവസാന വാക്കുകളാണ്. നോക്കണം. ഹല്ലേലൂയ. അവനിവിടെയില്ല. ഇങ്ങനെ ഒത്തിരി പേരെക്കുറിച്ച് ഇങ്ങനെ എഴുതായിരുന്നെങ്കിൽ എഴുതാൻ പറ്റുന്ന വേദപുസ്തകത്തിൽ പലരെയും ഞാൻ ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ കണ്ടു. ഒന്നിടണം പറയട്ടെ, പണ്ട് യോസേപ്പിനെ കൊണ്ടുപോയി സ്തോത്രം ചെയ്യാത്ത കുറ്റത്തിന്, ഇതുപോലെ ചെയ്യാത്ത കുറ്റത്തിന്, പൊത്തിഫേറിൻ്റെ വീട്ടിൽ വെച്ച് അവൻ ചെയ്യാത്ത കുറ്റത്തിന് അവനെ കാരാഗ്രഹത്തിനകത്തിട്ടു. പൊത്തിഫേർ അവിടുത്തെ ഒരു പ്രമാണിയാണ്. അയാളുടെ ഭാര്യയോടാണ് നീചകൃത്യം ചെയ്തു എന്ന് കള്ളത്തരം പറഞ്ഞ് ചെയ്യാത്ത കുറ്റം ചാർത്തിയാണ് യോസേപ്പിനെ കാരാഗ്രഹത്തിനകത്തിട്ടത്. അവിടുത്തെ നിയമമനുസരിച്ച് ഞാൻ വായിച്ച പുസ്തകങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ 5 കൊല്ലത്തേക്കല്ല, 12 വർഷത്തേക്കല്ല, സ്തോത്രം, പ്രമാദമായിരിക്കുന്ന ഇന്നും നിലവിലുള്ള രാജ്യങ്ങളുടെ ഇത്തരം കുറ്റങ്ങൾക്കുള്ള ശിക്ഷാവിധിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. വർഷങ്ങളാണ്. ഒരു ആയുഷ്പര്യന്തം എന്ന് പറഞ്ഞാൽ 12 വർഷം 8 വർഷമല്ല, മരിക്കുന്നത് വരെ. യോസേപ്പ് എന്ന തടവുപുള്ളിയെ കൽത്തുറങ്കിനകത്ത് ഒരിക്കൽ പോലും പുറം ലോകം കാണാതെ വണ്ണം അടയ്ക്കപ്പെട്ടതാണ്. പലരും വന്ന് കണ്ടിട്ടുണ്ട്. യോസേപ്പ് എന്ന് പറയുന്ന ഈ നാട്ടുകാരനല്ലാത്തൊരു ചെറുപ്പക്കാരൻ ഈ കാരാഗ്രഹത്തിനകത്ത് സ്തോത്രം കിടക്കുന്നത്. അവൻ്റെ കാരാഗ്രഹത്തിൻ്റെ വാദിക്കിൽ അവൻ്റെ കുറ്റം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ രാജ്യത്തിലെ ഏറ്റവും മാന്യനായ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്നവനാണ്. അവിടുത്തെ സ്തോത്രം മുതലാളിയുടെ ഭാര്യയോട് കയ്യേറ്റം ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ നാണം കെട്ടതാണ്. അപ്പോൾ ഒരിക്കലും ആളുകളെല്ലാം തലകുലിച്ച് പറഞ്ഞു, തലകുലിക്കി പറഞ്ഞു, ഇവനൊരിക്കലും ഇതിനകത്തു നിന്ന് പുറത്തു വരികയല്ല. കുറേ കാലം കഴിഞ്ഞപ്പോൾ മുമ്പ് യോസേപ്പിൻ്റെ കല്ലറയ്ക്കകം കണ്ട സ്തോത്രം ചില ആളുകൾ, അല്ലെങ്കിൽ സോറി, യോസേപ്പിൻ്റെ കാരാഗ്രഹം കണ്ട് സന്ദർശിച്ച് അവിടെ ജയിൽ വസ്ത്രം ധരിച്ച് കിടന്ന ആള്, സ്തോത്ര ഹല്ലേലൂയ, ചെന്ന് നോക്കിയപ്പോൾ ആ ചെറുപ്പക്കാരൻ, കാണാൻ കൊള്ളാവുന്നവൻ ഇപ്പം അവിടെ ഇല്ല. സ്തോത്ര ഹല്ലേലൂയ. ജയിൽ വാർഡനോടോ അടുത്ത് കിടന്ന് ജയിൽ പിള്ളയോട് ചോദിച്ചു, അവനെന്തിയേ? ആര്? യഹൂദനായിരുന്ന അവനെന്തിയേ? മറ്റേ കേസിൽ പിടിക്കപ്പെട്ടവൻ എന്തിയേ എന്ന് പറഞ്ഞു. ഇന്ന് നിന്റെ കേസ് തെളിഞ്ഞിട്ടുണ്ടാകില്ല, പക്ഷെ ഇന്ന് രാത്രി എന്നെ ഏൽപ്പിച്ച ദൂത് ഞാൻ പറയാം, എല്ലാ കാലവും നിന്റെ പേരിൽ കള്ളച്ചാർത്തുകൾ ചാർത്തി ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കി നിന്നെ അകത്തിട്ട് ഒരു കാര്യം ഞാൻ പറയാം, യേശു മാത്രമല്ല, യോസേപ്പിനെ കുറിച്ച് റിപ്പോർട്ട് എഴുതിയാൽ അവിടെ എഴുതും, അവൻ ഇവിടെ ഇല്ല. പിന്നെ അവൻ എന്തിയേ? അവൻ ഇന്ന് സ്തോത്രം നോ എൻട്രി അടിച്ച് പാസ്പോർട്ടിനകത്ത് ഇനി ഈ രാജ്യത്ത് കയറണമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ തിരിച്ച് കിട്ടിയ ഫ്ലൈറ്റിൽ കയറ്റി വിട്ടെന്നല്ല, കാർഗോയിൽ വിട്ടതുപോലെ വിട്ടെന്നല്ല, പിന്നെയോ കിട്ടിയ കപ്പലിൽ കയറ്റി വിട്ടെന്നല്ല, പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്, എന്താ പറയുന്നത്? അവൻ ഇവിടെ ഇല്ല. അവൻ എന്തിയേ? അവൻ ഇന്ന് പറവോന്റെ സിംഹാസനത്തിന് തൊട്ടടുത്തൊരു സിംഹാസനമുണ്ട്, അവിടെ അവൻ ഇരിക്കുകയാണ്. ഇന്ന് രാത്രിക്കാലം അവൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് അവൻ എന്തിയേ? അവൻ ഇതിലെ കറങ്ങി നടക്കുകയല്ല, അവൻ തലയിലെ മുണ്ടിട്ട് നടക്കുകയല്ല, അവൻ പിതാവിന്റെ വലത്തു ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. ഇന്ന് രാത്രിക്കാലം ഒരു ദൂത് പറയുക, നാണം കെട്ട് കഷ്ടപ്പെട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ആകെപ്പാടെ ചതഞ്ഞ് കൂടിക്കിടക്കുന്ന നിന്റെ സ്ഥലത്ത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ദൈവം നിന്നെ പൊക്കിയെടുക്കും, നിന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ നല്ല സ്ഥലത്തേക്ക്
കുഞ്ഞിനെ എത്തിക്കും. നാട്ടുകാർ ചോദിക്കും, അന്ന് ഇവിടെ കടന്ന് കടം വന്ന് കയറിയ, ഓലപ്പരെ കടന്ന്, കഷ്ടതയെ കടന്ന്, അങ്ങനെ കടന്ന് ആ ക്യാൻസർ വന്ന് അവരെന്ത് ചത്തുപോയെന്നല്ല, അവരിപ്പോ ഇവിടെ ഇല്ല, അവരെ ദൈവം മാനിച്ചു, അവരെ ദൈവം ഉയർത്തി എന്ന് പറയാനൊരു ദൂത് ഇന്ന് രാത്രി ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടെ, പത്മോസിൽ റോമൻ സർക്കാർ തന്നെ യോഹന്നാനെ കൊണ്ടിട്ടു, ഒരിക്കൽ പോലും പുറത്തു വരികയല്ല. നിങ്ങൾക്കറിയാം സംഭവം, നിങ്ങൾക്കറിയാം സംഭവം, ആരും ടൂറിസ്റ്റ് വിസയിൽ പോയി സ്വത്ര പത്മോസ് സന്ദർശിക്കാറുമില്ല. എന്നാൽ പിശാചിക്കളുടെ ഏതെങ്കിലും ഒരു ദൂതൻ സ്വത്ര ഹല്ലേലൂയ ഒരിക്കൽ പോലും തിരിച്ചു വരാത്ത ഈജിയൻ കടലിന്റെ നടുക്കുള്ള യോഹന്നാൻ കൊണ്ടിട്ട പത്മോസിനകത്ത് യോഹന്നാൻ കടക്കുക. അവര് വിചാരിച്ചു ഇവിടെ ഇവൻ തീരുമെന്ന്. കുറച്ച് കഴിഞ്ഞിട്ട് യോഹന്നാന്റെ അസ്ഥികൂടങ്ങൾ തപ്പാൻ വേണ്ടി അവിടെ മുഴുവൻ റിസർച്ച് ചെയ്ത് അരിച്ചവൻ ചോദിച്ചു, പാറക്കെട്ടുകളോട് ചോദിച്ചു, അവരെന്തിയേ അവിടുത്തെ പാറക്കെട്ടുകൾക്കും കരിമ്പനകൾക്കും നാമുണ്ടെങ്കിൽ അവരൊരു വാക്ക് പറയും, അവൻ ഇവിടെ ഇല്ല. എന്തി അവൻ ചത്തോ? ഇല്ല. പിന്നെ എന്തിയേ? അവന്റെ ദൈവം വന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ഇന്ന് രാത്രികാലം വേദന സഹിച്ചു കിടക്കുന്ന ജീവിതങ്ങളെ, കരിമ്പാറക്കെട്ടുകൾക്കിടയിൽ കഥ പറയാൻ പോലും ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയവരെ സ്വർഗം പറയുന്നു, ആ കടപ്പെല്ലാ കാലവും കടക്കേണ്ടി വരില്ല, അവിടെ നീ തീരില്ല. നിന്നെ കുറിച്ചും ഈ വാക്ക് പറയും, അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല. ഹല്ലേലൂയ. അതോർത്തിയാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരു രാത്രി സ്തോത്ര ഹല്ലേലൂയ സ്വപ്നം പോലും കാണാൻ കഴിയാതെ ജീവിതത്തിൽ വളഞ്ഞുകൂടി നാളെ മരണവിധി എഴുതി വെച്ചിരിക്കുക. എവിടാ? ഹെരോദാവിന്റെ കാരാഗ്രഹം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം. അപ്പോസ്തലന്മാർ അഗ്രഗണ്യനും 1-ാമനുമായ പത്രോസിനെ കാരാഗ്രഹത്തിനകത്തിട്ടിരിക്കുക. നേരം പുലർന്ന സൂര്യൻ പരാപര ഉദിച്ചാൽ അവനെ കൊണ്ടുപോയി കഴുത്ത് കണ്ടിച്ച് യഹൂദന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഇട്ടതാ. അന്ന് രാത്രി വൈകുന്നേരം ജയിൽ വാടം കണ്ടതാ. സ്തോത്ര ഹല്ലേലൂയ. അവന്റെ മകസരെടുത്താൻ വന്നവരെല്ലാവരും കണ്ടതാ. അടുത്തു കിടക്കുന്ന കുറ്റവാളികൾ കണ്ടതാ. പത്രോസ് നിരാശപ്പെട്ട് നാളെ അറവുശാലയിലെ അറവ് മൃഗത്തെ പോലെ കിടക്കുന്നത് കണ്ടതാ. എന്നാൽ നേരം വെളുത്തപ്പോൾ അവൻ അവിടെ ഇല്ല. ഇന്ന് രാത്രിക്കാലം അവൻ എന്തിയെ? അവനെ അവന്റെ ദൈവം വന്ന് വിടുവിച്ചു. ഒരു കാര്യോട് പറയാതെ ഞാൻ ഈ ദൂത് നിർത്തിയാൽ അത് ദൈവോദരത്തോട് കാണിക്കുന്ന നീതികേടാവും. അതെന്താന്നും കൂടി പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം, കേട്ടോളണേ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിലെ വേദപുസ്തകം കൊണ്ടൊക്കെ ഒരുപക്ഷെ കുറേ ആളുകൾക്ക് നാണക്കേട് അവമാനമായിരിക്കാം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നിങ്ങൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അയ്യോ, നിങ്ങളുടെ പാരമ്പര്യമുള്ള കുടുംബക്കാർക്ക് മുഴുവൻ അവരിപ്പോഴും അങ്ങനെ തന്നെ പറയുമായിരിക്കും, ഞങ്ങളുടെ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കി, അപമാനം ഉണ്ടാക്കി, കുടുംബത്തിന് കളങ്കം ചാർത്തി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും സ്വാത്രം പറയുമായിരിക്കും. ആ ചീത്തപ്പേര് അവരുടെ ഭാഷയിൽ അപമാനവും മാറാതെ ഇന്നും സ്വാത്രം ബന്ധുക്കളുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ ലോകത്തിൻ്റെ ജനതയുടെ ഇടയിലുണ്ട്. അവരിവിടെ ഉണ്ടെങ്കിൽ സ്വാത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. അടുത്തത് എന്നെ കേൾക്കുന്നെങ്കിൽ സ്വാത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ളവർ കുറച്ചവിടെ കഴിയുമ്പോൾ കാലങ്ങൾ തീരും. കാല യവനിയക്കപ്പുറത്തേക്ക് കരുണാമയനായ ദൈവത്തിൻ്റെ കാൽപ്പാദങ്ങളെ പിൻപറ്റുവാൻ സ്വാത്രം ചാർച്ചക്കാരെ പിതൃഭവനത്തെ വിട്ട് യേശു വിളിച്ചപ്പോൾ ഇറങ്ങി വന്നവർ, സ്വന്തം വീട്ടുകാർക്ക് നാണക്കേടായി എന്ന് പറഞ്ഞവർ, ഒരുപക്ഷെ പടിയടച്ച് പിണ്ടം വെച്ചിട്ട് നീ എൻ്റെ മോനല്ല മോളല്ല എന്ന് പറഞ്ഞ് കാർക്കിച്ചു തുപ്പി ഇറക്കി വിട്ടവർ, യേശുവിൻ്റെ നാമത്തിൽ കുറച്ചോടെ കഴിയുമ്പോൾ ആകാശമധ്യത്തിൽ മണവാളൻ വരും, അവൻ്റെ കാഹളം മുഴങ്ങും, കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെട്ട് ഒരു വലിയ കൂട്ടം അവിടെ നടുക്കപ്പെടും. അന്നും ലോകം ചോദിക്കും, അപ്പുറം താമസിച്ച് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നവർ എന്തിയേ? ഇടയ്ക്കിടയ്ക്ക് ഉപവാസം എടുത്തവർ എന്തിയേ? അപ്പുറം കൈകൊട്ടും പാട്ടുമായിരുന്നവർ എന്തിയേ എന്ന് ചോദിക്കുമ്പോൾ അന്ന് ലോകം പറയേണ്ടി വരും, അവരിവിടെ ഇല്ല, അവരിവിടെ ഇല്ല, അവരെന്തിയേ? അവരുടെ കർത്താവ് മടങ്ങി വന്നു, അവരെ കൂട്ടിക്കൊണ്ടുപോയി. ഇന്ന് രാത്രിക്കാലം അവനിവിടെ ഇല്ല എന്ന് പണ്ട് കാരാഗ്രഹത്തിനകത്തുനിന്ന് ദൂതം വിളിച്ചു പറഞ്ഞത് ഒരൊറ്റപ്പെട്ട സംഗതിയല്ല. ഈ രാത്രിക്കാലം 7 പടി തകർന്നവരെ, 70 പടി തകർന്നവരെ, ദൈവപുത്രൻ വരാറായി നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ. നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, അവനിവിടെ ഇല്ല എന്ന് പറയുന്ന ആ ഒരു വകുപ്പിൽ എല്ലാ കാലവും കഷ്ടതയല്ല, എല്ലാ കാലവും നൊമ്പരമല്ല, എല്ലാ കാലവും നിന്നയല്ല, നിന്നെ കൊണ്ടുപോകാൻ കർത്താവ് വരും. എത്ര പേർക്ക് അവനിവിടെ ഇല്ല ഈ പറഞ്ഞ ദൂതൻ്റെ വെളിച്ചത്തിൽ അധികം താമസിയാതെ നിന്നെ ഇന്ന് രാത്രിക്കാലം പിടിച്ചൊതുക്കിയിട്ടിരിക്കുകയായിരിക്കും. വേദന, നൊമ്പരം, കഷ്ടം, പ്രയാസം, കടം, ഞെരുക്കം, വാടക വീടതെല്ലാം കൂടെ കർത്താവ് ഒരു നല്ല കാലം വരുത്തും. അവനിവിടെ ഇല്ല എന്ന് പറയുന്നവരുടെ ഗണത്തിൽ നിന്നെപ്പെടുത്തും. പത്മോസിലെ യോഹന്നാനെ പോലെ, മിസ്രായീമിലെ യോസെഫിനെ പോലെ, ഹെരോദാവിൻ്റെ കാരാഗ്രഹത്തിലെ പത്രോസിനെ പോലെ, കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ പോലെ ഈ സിറ്റുവേഷൻ ഒന്ന് മാറാൻ കാത്തിരിക്കുന്ന ദൈവമക്കൾ കണ്ണുകളടക്കെ പ്രാർത്ഥിക്കാൻ പോവുക.
അവനിവിടെയില്ല. 23 അധ്യായത്തിലെ ആഴമേറിയ തകർച്ച. പിശാജി വിചാരിച്ചില്ല ക്രൂശിയൻ ആരെങ്കിലും ഇറക്കുമെന്ന്, കല്ലറയിൽ അവൻ പൊങ്ങുമെന്ന്. ഇല്ല, പരിശുദ്ധാത്മാവ് അവനെയും കൊണ്ട് പോയി. ഇന്ന് രാത്രി കഷ്ടവും വേദനയും നൊമ്പരവും സഹിക്കുന്നവരെ, സ്വന്തം വീട്ടിനകത്ത് ചവിട്ടി തേക്കപ്പെടുന്നവരെ, എല്ലാ കാലവും ആ കാഴ്ചവിട്ട് നീ കാണില്ല. നിന്നെ ഉയർത്താൻ ദൈവാത്മാവ് ഒരുങ്ങുന്നു. ബാക്കി നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ പ്രാപിച്ചോ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രാത്രിയിലെ ദൂതനെ മാനിക്കണം. വചനം കേട്ട ജനത്തെ അനുഗ്രഹിക്കണം. അവനിവിടെയില്ല, അവനിവിടെയില്ല എന്ന് പറയുന്ന ദൂത് ഞാൻ ജനത്തിന് കൈമാറുന്നു. നിന്ദിക്കപ്പെട്ട് ആക്ഷേപിക്കപ്പെട്ട് അതപ്പതിച്ച് കിടക്കുന്നവരെ പൊക്കിയെടുത്ത്, നാട്ടുകാർക്ക് പഴഞ്ചൊളിനല്ല, അവരിപ്പോൾ ഇവിടെ ഇല്ല, അവർ രക്ഷപ്പെട്ടു, അവരിപ്പോൾ സ്വത്രം മറ്റൊരു സ്ഥലത്താണ്, അവരുടെ മക്കളെ ഉയർത്തിയെന്ന് പറയുന്ന ഗണത്തിലേക്ക് അവരെ ഉയർത്തിയേക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. വിനീതമായി ഞാനിത് അപേക്ഷിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ, കരമുയർത്തിയൊരു സ്വത്രം പറഞ്ഞാട്ടെ. ഹാലലുയ്യ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയും കാവലും. വചനം കേട്ട വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ ദൂതന് തക്കവണ്ണം ഇപ്പോഴും എപ്പോഴും എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.